എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾക്കും രസകരമായ അറിവുകൾക്കും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടിപ്സിനും ബി ടി വി യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ചാനൽ ഫോളോ ചെയ്യുക. എല്ലാ പ്രേക്ഷകർക്കും ബി ടി വി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഷെഫ് ലതാ മാമാണുള്ളത്. മാം, ഇന്ന് നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് മത്തയിലയിൽ മീൻ പൊള്ളിച്ചത്. സാധാരണ നമ്മൾ വാഴയിലയിലാണ് ഫുഡ് ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുള്ളത്. മത്തയിലയിൽ എങ്ങനെയാണ് മീൻ പൊള്ളിക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. നമ്മൾ ഫിഷും എല്ലാവരും നമ്മൾ പൊള്ളിക്കുന്നത് വാഴയിലയിൽ സാധാരണ രീതിയിൽ ചുവന്നമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ പൊള്ളിക്കുന്നത്. കാന്താരിമുളക് ചേർത്തിട്ടാണ്. കാന്താരിമുളകും കറിലീഫും കൂടെ അരച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇതാണ് നമ്മളുടെ മാരിനേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല സ്പൈസി ആയിരിക്കും. പിന്നെ മാരിനേറ്റ് ചെയ്ത് നമ്മൾ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും വാഴയിലയാണ് യൂസ് ചെയ്യുക. നമ്മൾ മത്തയിലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മത്തയിലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മത്തയില നമുക്ക് കഴിക്കാം. കാന്താരിമുളകിലാണ് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കാന്താരിമുളക്. നമ്മൾ കാന്താരിമുളകിലാണ് ഇപ്പോൾ ഇത് പൊള്ളിക്കാൻ പോകുന്നത്. ഇത് അതിൻ്റെ മാരിനേഷനാണ്. നമ്മൾ അവലിയാണത് പാംഫ്ലേറ്റ്, പാംഫ്ലേറ്റ് പൊള്ളിച്ചത്. എല്ലാവരും എന്താ ചെയ്യണം, സാധാരണ പൊള്ളിക്കുന്നത് ഓയിലിൻ്റെ അകത്ത് ആദ്യം ഫ്രൈ ചെയ്യും, എന്നിട്ട് മസാലയൊക്കെ കൂടെ ബനാന ലീഫിനകത്ത് റാപ്പ് ചെയ്തിട്ടാണ് പൊള്ളിച്ചെടുക്കുന്നത്. നമ്മളിതൊരു നമ്മൾ ലൈമ് പിഴിഞ്ഞു അടുത്ത പ്രോസസ്സിങ്. എല്ലാവരും ബനാന ലീഫിലാണ് റാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു. നമ്മൾ മത്തയുടെ ഇലയിലാണ് റാപ്പ് ചെയ്യുന്നത്. മത്തയുടെ ഇല എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാം, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ മൂന്ന് മത്തയിലയുടെ ഇല വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ശരിക്കും ഫൈനായിട്ട് കുക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇല എന്താക്കി വെച്ചു തവ ഓൺ ചെയ്തു, ഇടൽ വെച്ചു. മസാല നമ്മൾ അതിനകത്ത് വെച്ചു. സാധാരണ ഞാൻ പറഞ്ഞു ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്യുക. നമ്മൾ ഡയറക്റ്റ് ആണ് ചെയ്യുന്നത്, ഫ്രൈ ചെയ്യാണ്ട് ഡയറക്റ്റ് ആണ് ചെയ്യുന്നത്. സ്റ്റീമിലാണ് കുക്കാവുന്നത്. അപ്പം ശരിക്കും ഏത് അസുഖമുള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്നൊരു ഫിഷ് പൊള്ളിച്ചതാണ്. ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഒരു 10-12 മിനിറ്റ് വേണം കുക്കാവാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്ലോ ഫയറിലിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. നമ്മുടെ ഫിഷ് നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. അത് കുക്കായാൽ നമുക്ക് നോക്കാം. ായിട്ടുണ്ട്.
മനസ്സിന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാത്തവരായി ആരുമില്ല. എന്നാൽ മറ്റുള്ളവർക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ പാചകം ചെയ്യുക എന്നത് അത്ര എളുപ്പമല്ല. നിങ്ങളുണ്ടാക്കുന്ന വ്യത്യസ്തവും സ്വാദിഷ്ടവുമായ വിഭവങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ബി ടി വി അടുക്കള ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ പാചകകലയിൽ താല്പര്യമുള്ള വ്യക്തിയാണോ? എങ്കിൽ ബി ടി വി അടുക്കളയിലെത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ബി ടി വി അടുക്കള എന്ന് ടൈപ്പ് ചെയ്ത് 9895777612 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾക്കും രസകരമായ അറിവുകൾക്കും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടിപ്സിനും ബി ടി വി യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ചാനൽ ഫോളോ ചെയ്യുക.